ക്രിസ്ത്യാനി ചിന്തിക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക, ചിലത് ചർച്ച ചെയ്യാനും ചിലത് പഠിക്കാനും വേണ്ടിയുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് കണ്ടതിൽ വെച്ച് രസകരവും ചിന്തിക്കേണ്ടതുമായ ഒരു പോസ്റ്റ് ഇന്ന് ഞാൻ കാണുവാനിടയായി. ആ പോസ്റ്റിലേക്ക് ആദ്യം പോകാം. ആ പോസ്റ്റ് ഇത്രയുമേ ഉള്ളൂ. നാളെ ക്രിസ്മസ് ബാർ ആൻഡ് ബിവറേജ് അവധി. അച്ചായന്മാർ ഇന്നേ സാധനം വാങ്ങി വയ്ക്കുക. ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നുള്ള ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്, വ്യക്തിയുടെ പടവും വായിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ജോലി അതല്ല. 3 കമൻറ്റും 2 ഷെയറും 4 ലൈക്കും വന്നിട്ടുമുണ്ട്. അതിനിയും വരും, കൂടിക്കൊണ്ടേയിരിക്കും. ആ കമൻറ്റുകളും ഞാൻ വായിച്ച് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ ക്രിസ്മസുമായി അടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം ആ പോസ്റ്റിലേക്ക് തന്നെ, എക്സ്മസ് എന്നുള്ള വാക്കല്ല, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് ലെറ്ററാണ് എടുത്തു വെച്ചിട്ട് എക്സ് ആക്കിയിരിക്കുന്നത്. പോയിട്ടെ, എൻ്റെ പ്രശ്നം ഇതല്ല. ഈ കേരളക്കരയിലെ ആളുകൾ ക്രിസ്ത്യാനികളെ കാണുന്നത് എങ്ങനെയാണ്, അച്ചായന്മാരെ കാണുന്നത് എങ്ങനെയാണെന്ന് അച്ചായന്മാർ തന്നെ ചിന്തിക്കണം. ലോകരക്ഷകനായ ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി ലോകത്തിൽ ജനിച്ച ഒരു വലിയ സുദിനം. കർത്താവേശു തമ്പുരാന് സന്തോഷമല്ല, അതിന് കാരണം മരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. പിതാവാൻ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് സന്തോഷത്തോടെ ആവാനും സാധ്യതയില്ല. കാരണം ഈ പുത്രൻ മരിച്ചിട്ട് ആ പാപം മോചിക്കുക എന്ന് പറയുന്ന, സാത്താൻ്റെ അടിമത്തിൽ നിന്ന് സാത്താനിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന ഇതിൽ എനിക്ക് തോന്നുന്നില്ല പിതാവാൻ ദൈവവും അത്ര സന്തോഷത്തോടെയാണെന്ന്. എന്നാൽ ഇവിടെ ഞാൻ ഉൾപ്പെടുന്ന, ഞാൻ കുപ്പായിട്ടുണ്ട് അച്ഛനായി പോയെന്നുള്ള, അല്ലെ, ഞാനും ഉൾപ്പെടുന്ന അച്ചായന്മാരെ കുറിച്ച് ഇവിടുത്തെ സമൂഹം നിങ്ങളുടെ രക്ഷകന്റെ ജനനദിനത്തിൽ കള്ളുകുടിച്ച് നടക്കുന്നവന്മാരാണെന്നാണ് ഇവിടുത്തെ ഇതര മതസ്ഥരായിട്ട്. ഇത് മറ്റൊരു മതസ്ഥനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ, അവൻ്റെ അവൻ പേര് വെട്ടിയതും പടം മായ്ച്ചു കളയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിൽ ഇവിടുത്തെ അച്ചായനെ കുറിച്ചുള്ള ചിന്ത കള്ളുകൂടിയനെന്ന, ഈ സമൂഹത്തിലെ കള്ളുകൂടിയൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയുള്ളൂ, വേറെ ഒരാളുടെയും ഒരു ഉത്സവത്തിനും അവിടെ കള്ളുകുടിക്കുന്ന ഇന്നാളെന്ന് എഴുതാറില്ല. ഇവിടെ കള്ളുകൂടി എന്ന് പറയുന്ന ഒരു ചർച്ചയുള്ളത് അച്ചായനെ കുറിച്ച് മാത്രമാണ്. ഷാപ്പ് നടത്തുന്നതും ബാറും നടത്തുന്ന അച്ചായനാണെന്ന് പറയുന്ന ഒരു ചിന്ത, അത് കുടിക്കുന്ന അച്ചായനാണെന്ന് പറയുന്ന ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് കടമ്പനാട് ദേശമെന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ അതിമനോഹരമായ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തിയതിനെ കുറിച്ച്, അല്ലെ, ഭർത്താവ് മദ്യപാനം ഉപേക്ഷിച്ചു എന്ന് ഭർത്താവ് തന്നെ പറയുന്ന ഒരു വലിയ പോസ്റ്റ് കണ്ടിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പോസ്റ്റ് വളരെയേറെ ചിന്തിപ്പിക്കുന്നു. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജനനദിനമാണ് ആചരിക്കാനുള്ളത്. കർത്താവ് യേശു തമ്പുരാൻ കാൽവറിയിൽ യാഗമാകാൻ വേണ്ടി ജനിച്ച ദിവസം, ലോകർക്ക് സന്തോഷവും സമാധാനവും തൻ്റെ മരണത്തിൽ കൂടി നൽകുന്ന ആ വലിയ രക്ഷകൻ്റെ ജനനം ആചരിക്കുമ്പോൾ ആ ജനനത്തോടൊന്ന് ചേർന്നിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ആ ജനനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രാർത്ഥനയിലായിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? സഭ 25 ദിവസം നൊയമ്പ് നോറ്റൊരുക്കത്തോടെയാണ് ക്രിസ്തുവിൻ്റെ ജനനം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി സഭ ഒരുങ്ങിയത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ആ അർത്ഥങ്ങളെ പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട്, ഒട്ടും സംശയമില്ല, പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് വെറും അഹങ്കാരത്തിനും തിന്മ കാണിക്കാനുമുള്ളൊരു ദിവസമായി മാറ്റിയിരിക്കുക. മദ്യപാനം പാപമാണോ? യേശു ക്രിസ്തു വീഞ്ഞു കൊടുത്തില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ തന്നെ അതൊക്കെ അതിൻ്റെ സൈഡിൽ കിടക്കട്ടെ. പാപമോ ദോഷമോ തിന്മയോ ഒക്കെ അവിടെ കിടക്കട്ടെ. ഒരു കാര്യം മാത്രം, നമ്മുടെ കുടുംബങ്ങളുടെ ബന്ധം ശിഥിലീകരിക്കാൻ വേണ്ടി ആണ് ഈ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു എങ്കിൽ അതിന് എൻ്റെ വീഡിയോ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ അടുക്കൽ വീട് വയ്ക്കണമെന്ന് പറഞ്ഞ് വരുന്ന മിക്കവാറും എല്ലാ കുടുംബങ്ങളിലെയും ഭർത്താക്കന്മാർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഭർത്താക്കന്മാർ ഒന്നുകിൽ മരിച്ചുപോയി അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടിരിക്കുന്നു. മിക്കവാറും എല്ലാം എന്താ ഹരിജനങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും എൻ്റെ അടുക്കൽ വരുന്നത്. ക്രിസ്ത്യാനികളായിട്ടുള്ള വളരെ ചുരുക്കം പേരെ വരുള്ളൂ. അവിടെ എല്ലാം ഭർത്താക്കന്മാർ മരിച്ചുപോയി അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് വയ്യാണ്ട് കിടക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം നോക്കുമ്പം ഈ മദ്യപാനം ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചിലയിടത്ത് ഭർത്താക്കന്മാർ മദ്യപാനമെന്ന് പറയുമ്പം ആദ്യം ഇതിയാ മദ്യപാനം നിർത്ത, അത് കഴിഞ്ഞിട്ട് ഇതിയാന് തന്നെ വേണമെങ്കിൽ ഒരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് 10, 20, 25 പേരെങ്കിലും ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. കാരണം അവരുടെ മദ്യപാനമാണ് അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത്.
അതല്ലാതെ ജീവിക്കുന്നവരില്ലെന്നൊന്നും പറയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. മദ്യപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ താളം തെറ്റുമോ എന്ന് ചോദിച്ചാൽ തെറ്റാതെ ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ പല കുടുംബങ്ങളുടെയും താളം തെറ്റിക്കുന്നതും ഈ നല്ല സന്തോഷത്തിൻ്റെ ദിവസം ദുഃഖത്തിൻ്റെ ദിവസമാക്കി മാറ്റുന്നതും ഈ മദ്യപാനമാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയട്ടെ. അങ്ങനെ കഴിയുന്നു എങ്കിൽ ഇനിമേലിൽ ഇതര മതസ്ഥരെ കൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടിയിക്കാനിട വരരുത്. അവർ തന്നെ അതിന് താഴെ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, അതിന് അച്ചായന്മാർ മാത്രമേ കുടിക്കത്തുള്ളോ, അച്ചായനാണോ കള്ളുകുടിയൻ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കണം. ഒഴിവാക്കിയേ മതിയാകുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്നേഹവും നമുക്ക് നിലനിർത്തിയേ മതിയാകുകയുള്ളൂ. അതിന് ഈ ക്രിസ്മസിൽ ഒരു പുതിയ തീരുമാനം എടുക്കാൻ കഴിയട്ടെ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മുടെ വീട്ടിലേക്കും പാവങ്ങൾക്കും കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നന്മയുള്ള ഒരു ക്രിസ്മസായി, ഒരു പുതിയ തീരുമാനത്തിൻ്റെ ക്രിസ്മസായി ഈ ക്രിസ്മസ് പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.